നമസ്കാരം വാസ്ലിവ, ഞാൻ ആർജെ അച്ചു. ഞാൻ ആർജെ അഞ്ജിത. ഞാൻ ആർജെ സുൽത്താന. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നിങ്ങളോടൊപ്പം കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേര് ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എങ്ങനെ തുടങ്ങിയാലോ? നമ്മുടെ കോളേജിലെ കഴിഞ്ഞ ആഴ്ച സീനിയേഴ്സിന്റെ സിക്സ്ത് സെം എക്സാം നടക്കുമായിരുന്നു. എന്നിരുന്നാൽ കൂടി നല്ല പ്രോഗ്രാംസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് കൂടുതൽ നന്നായിട്ട് നമ്മുടെ അച്ഛനെ അറിയായിരിക്കുന്നു. അച്ഛനോട് ചോദിക്കാം അല്ലേ? ആ, ഞാൻ പറയാം. ആദ്യം നമുക്ക് അലോഹയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 3/2/2021-22 അക്കാദമിക് വർഷത്തെ CSM-ന്റെ ഇനാഗ്രേഷനും സെന്റ് തോമസ് ഡേയും നമ്മൾ ആഘോഷിച്ചിരുന്നു. പിന്നെ അക്ഷരത്താൾ മലയാളം ക്ലബിന്റെ നേതൃത്വത്തിൽ ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസവും നമ്മൾ ആഘോഷിച്ചു. നമ്മുടെ കോളേജിന്റെ വിമൻ സെല്ലിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ഡേയോട് അനുബന്ധിച്ച് നടത്തിയ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ. നമ്മുടെ കോളേജിൽ തന്നെ 3 മെഡിക്കൽ കുട്ടികൾ അതിലെ വിന്നേഴ്സ് ആയിട്ടുണ്ട്. ഫസ്റ്റ് മെറിൻ മാഗി ടെൽസൺ, സെക്കൻഡ് ഇയർ BCA. സെക്കൻഡ് അലീന സിബി ഫ്രം K3. തേർഡ് നന്ദന അനിൽ ഫ്രം സെക്കൻഡ് BBA. അത് മാത്രമല്ല അച്ചു, കഴിഞ്ഞ ആഴ്ച നമ്മുടെ സീനിയേഴ്സിന്റെ റിസൾട്ട് വന്ന കാര്യം അറിഞ്ഞില്ലായിരുന്നോ? നമ്മുടെ കോളേജിന്റെ അഭിമാനം കാത്തുകൊണ്ട് തന്നെ കുറെ ചുണക്കുട്ടികൾ A+ ഗ്രേഡ് വാങ്ങിച്ചിട്ടുണ്ട്. അവരാരൊക്കെയോ നമുക്ക് നോക്കിയാലോ. ഡോണ വി തോമസ് ഫ്രം BBA, സിബിൻ തോമസ് ഫ്രം എക്കണോമിക്സ്, അക്ഷയ് പി, ഹരിപ്രിയ വേണുഗോപാൽ ആൻഡ് ആന്റോ ജോൺസൺ ഫ്രം ജിയോളജി. ഇവരൊക്കെ ആയിട്ടോ A+ വാങ്ങിച്ച കുട്ടികൾ. A+ ഹോൾഡേഴ്സ് മാത്രമല്ല, ഓവറോൾ A ഗ്രേഡ് കരസ്ഥമാക്കിയതുമുണ്ട്. ആദ്യമേ തന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐശ്വര്യ ബൈജു, ഏഞ്ചൽ മരിയ ജോസഫ്, അനീറ്റ ബെന്നി, അസിം തഹ അസീസ്, അൽഫിന ടോമി ആൻഡ് അഞ്ജന ജയപ്രകാശ് എന്നിവരാണ് A ഗ്രേഡ് കരസ്ഥമാക്കിയത്. പിന്നെ വരുന്ന നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ K3 നിന്നും T3 നിന്നുമാണ്. അതിൽ K3 നിന്നും മേരി സിബി, സൂര്യ സാബു ആൻഡ് അക്ഷര KS. T3 നിന്നും പോൾസൺ ബേബി, അനു ജോയി, റോസ്മിൻ മാത്യു, ഐശ്വര്യ പോൾ ആൻഡ് വിനയ സെബാസ്റ്റ്യൻ എന്നിവരാണ്. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. എന്തായാലും ഇവിടെ റിസൾട്ട് ഒക്കെ കാണുമ്പോ നമ്മുടെ വീട്ടിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എടുത്ത് കണക്ട് ഇടാൻ തോന്നുന്നേ. ആ, അത് ശരിയാ. നമ്മൾ കുറച്ച് ഫോർമൽ ആയി പോയല്ലേ. നമുക്ക് നമ്മുടെ ഫണ്ട് സോൺ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ എങ്ങനെ അഞ്ചിത്താ കാര്യങ്ങൾ? പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്കൊരാളെ പരിചയമുണ്ട്. നമ്മുടെ ക്ലബിന്റെ സെക്രട്ടറി ആണ്, വിലസി എടുക്കുന്ന ഒരാളില്ലേ നമ്മുടെ കരോള്. ആളെ വിളിച്ചാലോ? അത് പൊളിക്കും, പറഞ്ഞു തീർന്നില്ല, ആള് തേത്തിട്ടുണ്ട്. വരണം വരണം മിസ്റ്റർ കരോൾ. ഇവിടെ കരോളിന് വേണ്ടിയിട്ട് ടാസ്കുകളായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ ആദ്യമേ തന്നെ അഞ്ജിതയാട്ടോ കരോളിനുള്ള ടാസ്ക് ആയിട്ട് വരുന്നേ. അപ്പൊ കരോളെ എങ്ങനാ, തകർക്കുമല്ലേ? ആ, തകർത്തേക്കാം. അപ്പൊ കരോളെ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പോ കരോളിന് ഞാനൊരു ടോപ്പിക് പറയാം. ആ ടോപ്പിക്കിനെ കുറിച്ച് കരോള് മലയാളത്തിൽ മാത്രം സംസാരിക്കാം. ഇംഗ്ലീഷ് വേർഡൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിൽ ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഇംഗ്ലീഷ് വേർഡ് വരുവാണെങ്കിൽ നമ്മൾ ഗെയിം അവസാനിപ്പിക്കും. മനസ്സിലായോ? മലയാളത്തിൽ മാത്രം സംസാരിക്കണം അല്ലേ? മാത്രമേ സംസാരിക്കാം, ടാസ്ക് ആകണമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ടോപ്പിക്ക് പറയട്ടെ. ടോപ്പിക്ക് പറഞ്ഞു. ടോപ്പിക് ഇതാണ്, മൈ കോളേജ്. ഇതാണ് അത് തന്നെ. അപ്പൊ നമ്മുടെ ടോപ്പിക് ഇതാണ്, ഇതിനെ കുറിച്ച് ഒരു മിനിറ്റ് വരെ സംസാരിക്കാം. ഞാൻ 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറയും, അപ്പൊ തുടങ്ങണം. ഓക്കെ, പിന്നെ ലാഗ് അടിക്കാൻ പാടില്ല കേട്ടോ. ലാഗ് അടിക്കാൻ പാടില്ല, ഇല്ല, നമ്മൾ പെട്ടെന്ന് പറയണം. അപ്പം തുടങ്ങാം. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. എന്റെ കലാലയത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല അനുഭവങ്ങളാണ് എപ്പോഴും എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കലാലയത്തിൽ കുറച്ച് നാളുകൾ മാത്രമേ പഠിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിലും നല്ല അനുഭവങ്ങൾ മാത്രമാണ് എന്റെ കലാലയത്തിലൂടെ എനിക്ക് നേടുവാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ രോഗം പിടിപെട്ട് നാം എല്ലാവരും മുറിയുടെ ഒരു മൂലയിലേക്ക് മാറിയെങ്കിലും പുസ്തക നാളുകൾ മറിഞ്ഞു തീരുന്നുണ്ടെങ്കിലും നമ്മുടെ കലാലയ ജീവിതം തരുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഞാനെന്നും കലാലയത്തിലേക്ക് വരുന്ന വഴികളാണ് ഓർമ്മ വരുന്നത്. കലാലയത്തിന്റെ മാത്രം വാഹനത്തിൽ എപ്പോഴും വരികയും മഞ്ഞുമൂടിയ മലനിരകളെ നോക്കി കുശലം പറയുമ്പോഴും അതുപോലെ തന്നെ കലാലയത്തിലെ തണുപ്പുള്ള കാറ്റുമേകൊണ്ട് ഞങ്ങൾ ചങ്ങാതിമാരെല്ലാം കൂടി അതിന്റെ പരിസരത്ത് നടക്കുമ്പോഴുമെല്ലാം നല്ല അനുഭവങ്ങൾ മാത്രമാണ് കലാലയത്തിലൂടെ നേടുവാൻ സാധിച്ചത്.
അതുപോലെ തന്നെ നമ്മുടെ കലാലയത്തിനെ കുറിച്ച് ഓർക്കും. നമ്മുടെ അധ്യാപകരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വാക്കാണ്. എപ്പോഴും അധ്യാപകരുടെ സമീപ്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അവരുടെ കരുതലും സ്നേഹവും എല്ലാം ഓരോ വിദ്യാർത്ഥിക്കും എന്ന് ലഭിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കലാലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ കാറ്റ് തന്നെയാണ്. എന്നും കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു വടക്കൻ കാറ്റുണ്ടല്ലോ എന്നുള്ള ഒരു വാക്ക് നാം പണ്ട് ചലച്ചിത്രത്തിലൂടെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കലാലയത്തിലും ഒരു പ്രത്യേകതരം കാറ്റുണ്ട്. അത് തരുന്ന അനുഭവം വ്യത്യസ്തമാണ്. എന്നും കലാലയ ജീവിതം ഓർമ്മത്താളുകളിൽ ഇപ്പോ കലാലയ ജീവിതം ഓർമ്മത്താളുകളിലാണെങ്കിലും നമുക്ക് ഒത്തിരിയേറെ നല്ല പ്രഖ്യാപിച്ചിരിക്കുന്നു. കൺഗ്രാചുലേഷൻസ് വിജയായി. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരോൾ വിചാരിക്കണ്ട. കരോളിന് വേണ്ടി അടുത്ത ഒരു അടിപൊളി ടാസ്ക് ആയിട്ട് അച്ചു ചേരുന്നുണ്ട്. അച്ചു എങ്ങനെയാ? ഹാ, അപ്പൊ രണ്ടാമത്തെ ടാസ്ക് തരാൻ വേണ്ടിട്ട് ആർജെ അച്ചു ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം കരോളിനുള്ള രണ്ടാമത്തെ ടാസ്ക് ഒരു ടങ് ട്വിസ്റ്റർ ആണ്, അതും മലയാളത്തിൽ തന്നെ. അപ്പൊ ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡിയാണ്, നോക്കാം. ആ, ചെറിയൊരു സംഭവമാണ്, ഒരു അഞ്ചു തവണ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പറയാം, അത്രേ ഉള്ളൂ. ടങ് ട്വിസ്റ്റർ അല്ലേ? ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ പിടിച്ചു, എന്നാ പിടിച്ചു. ആന അലറലോടലറൽ. ആന അലറലോടലറൽ അല്ലേ? ആ, അത് തന്നെ, ഒരു അഞ്ചു തവണ അങ്ങ്. ആന അലറലോടലറൽ, ഒന്നുകൂടി പറയാമോ? കമോൺ, പോരട്ടെ, അഞ്ചു തവണ പറയണം. ഓക്കെ, അഞ്ചു തവണ പറയണം അല്ലേ? ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ. അടിപൊളി, താങ്ക് യു കരോൾ, ശരിക്കും നല്ല എന്റർടൈനിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങള് തന്ന ടാസ്കുകളൊക്കെ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോട് തന്നെയാണ് കരോൾ ഏറ്റെടുത്തത്. വളരെ അധികം സന്തോഷം. അപ്പൊ ഒരിക്കൽ കൂടി താങ്ക് യു ആൻഡ് ബൈ ഫ്രം ഹലോ MSC. താങ്ക് യു, എന്നെ വിളിച്ചതിന് നന്ദി. അടുത്ത ആഴ്ച നമ്മുടെ കോളേജിൽ നടക്കാൻ പോകുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? അതിനെ പറ്റി ആരോ ഒന്ന് പറഞ്ഞു തരുമോ അച്ചു? നമ്മുടെ സുൽത്താൻ ഇവിടെ ഉണ്ടല്ലോ, സുൽത്താനോട് ചോദിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂസ് ആണിത്. ജൂലൈ 12 തിങ്കളാഴ്ച നമ്മുടെ 5th സെമ്മിന്റെ PT മീറ്റിംഗ് നടത്തപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാവരും നിർബന്ധമായും പേരൻസിനെ കൂട്ടി ഗൂഗിൾ മീറ്റ് വഴി അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതേ ദിവസം തന്നെ NSS നേതൃത്വത്തിൽ പേപ്പർ ബാഗ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ നടത്തപ്പെടുന്നുണ്ട്. പിന്നെ ജൂലൈ 17 നമ്മുടെ ഫിലിം ക്ലബായ ഫ്ലിക്സ് ആൻഡ് ക്ലിക്സിന്റെ നേതൃത്വത്തിൽ ഷോർട്ട് ഫിലിം മേക്കിങ്ങിനെ കുറിച്ചൊരു വർക്ക്ഷോപ്പ് ക്ലാസ് രാവിലെ 10 മുതൽ 11 മണി വരെ നടത്തപ്പെടുന്നുണ്ട്. അതേ ദിവസം തന്നെ ഇന്റർനാഷണൽ ഡേ ഫോർ സോഷ്യൽ ജസ്റ്റിസിനോടനുബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് MSW 11 മുതൽ 12 മണി വരെ വെബിനാറും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇന്നേ ദിവസം തന്നെ നമ്മുടെ ഇംഗ്ലീഷ് അസോസിയേഷൻ ഇനാഗ്രേഷൻ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയ അഡോണിറ്റി ജോൺ ആണ് നമ്മുടെ ഉദ്ഘാടകനായിട്ട് എത്തുന്നത്. ഇത്രയും നേരം നമ്മുടെ കോളേജിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. കൊറോണ വൈറസ് പുതിയൊരു വേരിയന്റ് കൂടി കണ്ടെത്തിയിരിക്കുന്നു. കൊറോണ വൈറസിന്റെ ലാംഡ വേരിയന്റ് ആണ് ആളുകളെ കൂടുതൽ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. ലോക മലയാളികൾ കൈകോർത്തു. കോവിഡ് കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ കരുതലിന്റെ കരുത്തിൽ മുഹമ്മദിനെ എണീറ്റ് നടക്കും. 7 ദിവസം കൊണ്ട് സമാഹരിച്ചത് 18 കോടി രൂപ. മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായ മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏവരെയും ദുഃഖത്തിലായിരുത്തിക്കൊണ്ട് ശിവഗിരിയിലെ യശസ് ഉയർത്തിയ സന്യാസി വരിയൻ സ്വാമി പ്രകാശാനന്ദയും ബോളിവുഡിലെ ആദ്യ ഖാൻ ദിലീപ് കുമാറും ഓർമ്മയായി. 28 തസ്തികളിലേക്ക് PSC വിജ്ഞാപനം. മിൽമയിൽ ഡെപ്യൂട്ടി എഞ്ചിനീയർ, പൗൾട്രി ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷനിൽ മാർക്കറ്റിംഗ് സൂപ്പർവൈസർ, കേരള അഗ്രോ മിഷനറിയിൽ വർക്ക് അസിസ്റ്റന്റ് തുടങ്ങി 28 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രധാന വാർത്തകളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്തതായി നമുക്ക് മനോഹരമായൊരു ഗാനം ആസ്വദിച്ചാലോ? അപ്പൊ നമ്മുടെ കോളേജിലെ പാട്ടുകാരി സംഗീത സന്തോഷ് നമുക്ക് വേണ്ടി ഒരു മനോഹരമായ ഗാനം ആലപിക്കുന്നതാണ്. രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിലെ നമ്മുടെ വിദ്യാജി സംഗീതം നൽകിയ
നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി സുജാത ചേച്ചിയും ആസ്വദിച്ച് പാടിയ മനോഹരമായൊരു ഗാനം. നമ്മുടെ എന്റർടൈൻമെന്റ് സെക്ഷൻസും ഇൻഫോർമേറ്റീവ് സെക്ഷൻസും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഈ ആഴ്ചത്തെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ അഞ്ജിത ഇപ്പൊ ഷെയർ ചെയ്യും. ഉഗാണ്ട എന്ന സ്ഥലം ഏവർക്കും സുപരിചിതമാണ്. അങ്ങനെയാണെങ്കിൽ ഉഗാണ്ടയുടെ കൽപ്പവൃക്ഷം എന്ന് അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷമായ സമ്മാനങ്ങൾ. അപ്പോ ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ദിസ് ഇസ് മീ ആർജെ അഞ്ജിത. And this is me, RJ Achu. And RJ Sultana signing off from Hello MSC. Bye-bye. Bye. Bye.